ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശിവഗിരി തീർത്ഥാടനമാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ SNDP നേതൃത്വത്തിൽ നടത്തിയൊരു യാത്രയാണ്, തീർത്ഥാടന യാത്രയാണ്. കൂടെ അച്ഛനുണ്ട്. അവിടെ അമ്മച്ചിക്കുട്ടിക്ക് വരാൻ പറ്റില്ല, അമ്മച്ചിക്ക് ഭയങ്കര കാലുവേനയായിപ്പോയി. അതുകൊണ്ട് ഞാനും അച്ഛനും ഉള്ളു. അച്ഛാ, എല്ലാവരോടും ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. നമ്മുടെ വണ്ടി വന്നോട്ടെ ശിവഗിരിക്ക് പോകാനുള്ള. കുണ്ടമ്പടി സായയിൽ നിന്ന് എല്ലാ വർഷവും SNDP സഹായോഗത്തിൻ്റെ സായയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തീർത്ഥാടനമാണ് ഇതിൻ്റെ ഭാഗമാണിത്. എല്ലാ വർഷവും ഈ 18-ാമത്തെ തീർത്ഥാടനമാണ് മുണ്ടമ്പടി സായിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്നത്. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാനായിട്ട് മുണ്ടമ്പടി സായിൽ നിന്നുള്ള തീർത്ഥാടകർ ആദ്യം നമ്മൾ ചക്കുളത്തുകാവിൽ ഇപ്പോൾ വന്ന് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ദർശനം കഴിഞ്ഞ് മണ്ണാറശാല പോകും. മണ്ണാറശാലയിൽ നിന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇറങ്ങും. അവിടെ നിന്ന് ശിവഗിരിക്ക് പോകും. 50-ാം തീർത്ഥാടകർ നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഈ തീർത്ഥാടനമുള്ളതാണ്. നമ്മുടെ സെക്രട്ടറി ശശിയുടെ നേതൃത്വത്തിലും പ്രസിഡൻറ്റ് വിജയൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളെല്ലാം കൂടി എല്ലാ വർഷവും നടത്താറുള്ളതാണ്. ഈ പ്രാവശ്യം നമ്മുടെ കൂടെ അച്ഛനും നമ്മുടെ അച്ഛനും അച്ഛാ ചച്ചോ ഇങ്ങോട്ട് പോവുക. അച്ഛാച്ചനും ഉണ്ട്. അപ്പോൾ ആ കെയർ ഓഫിൽ ഞാനും കയറി പോകുന്നേക്കുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചക്കുളത്തെ വീതിന് അവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ശിവഗിരിയിൽ നമ്മൾ വൈകുന്നേരം ഒരു ഇപ്പോഴത്തെ 3 മണിക്കാകുമ്പോൾ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവരുടെ കൂടെയാണ് ഫുള്ള്. ആലപ്പുഴ ജില്ലയിലെ തലപ്പടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തിയാണ്. നമ്മൾ ആദ്യം ചക്കുളത്താവി കയറിയിട്ടോ. ചക്കുളത്താവി കയറി ഇവിടെ തൊഴുതിൻ്റെ ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഈ ക്ഷേത്രത്തിൽ ഗണപതി, പരമശിവൻ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശാസ്താവ്, നവഗ്രഹങ്ങൾ, യക്ഷിയമ്മ എന്നീ ഉപദേവതകളുമുണ്ട്. അതുപോലെ വനദുർഗ സങ്കല്പത്തിൽ 8 കരങ്ങളോട് കൂടിയ ഭഗവതി ചക്കുളത്തമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ചക്കുളത്തമ്മയുടെ അടുത്ത് നേർച്ചയാട്ടോ. തൊട്ടിൽ കെട്ടിയിടണേ പിള്ളേരെ ഉണ്ടാകാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ചയാണ്. ആൽമരത്തിൽ ഫുള്ള് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വിസ്തൃതിയുള്ള ജൈവവൈവിധ്യം നിറഞ്ഞ കാവാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. അന്തർജനം മുഖ്യപൂജാരിയായ കേരളത്തിലെ ഏക സർപ്പക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. 30 ഏക്കർ വിസ്തൃതിയിൽ വൻ വടവൃക്ഷങ്ങളുടെ തണലിൽ മഞ്ഞളിൻ്റെ ഹൃദ്യഗന്ധവും പുള്ളുവാൻ പാട്ടിൻ്റെ ഈണവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര പരിസരം. മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ലബ്ധിക്കായി ഉരുളി കമിഴ്ത്തുക എന്നത് ഇവിടുത്തെ ഒരു വഴിപാടാണ്. ഈ പരിസരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക വഴിപാട്ടോ. ഇത് മണ്ണാറശാലയിലുള്ള ഉള്ളിൽ തന്നെ ഉള്ളൊരു കുളമാണ്. ആമകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആമകൾ മാത്രമല്ല മീനും ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനവധി അപൂർവ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാവിലെ ഓരോ വള്ളി പടർപ്പുകൾക്ക് പോലും സർപ്പരൂപങ്ങളാണ്. ഈ മതിൽക്കെട്ടിനപ്പുറം കാവ് പോലെയാണ്. മൊത്തം മരങ്ങളും കാര്യങ്ങളും ചുറ്റുവള്ളികളും എല്ലാമാണ്. ഈ മതിൽക്കെട്ടിൻ്റെ അപ്പുറമുള്ള ഈ കാവിൽ സർപ്പങ്ങളുണ്ട്. പക്ഷേ ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങി വരുമൊന്നുമില്ല കേട്ടോ. ഈ പരിസരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക വൈബാട്ടോ. ഇവിടുത്തെ ഈ പൂഴി കണ്ടോ. ഏകദേശം 30 ഏക്കറോളം വിസ്തൃതിയിൽ നാഗങ്ങൾ സ്വൈരവികാരം നടത്തുന്ന മണ്ണ്. ശിവസർപ്പവും മഹാദേവൻ്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യ പ്രതിഷ്ഠ. ഇതുമാത്രമല്ല, നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗജാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. നമ്മൾ ഓച്ചിറയിലെത്തി. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ
ഭഗവാന്റെ നന്ദിനെ തൊഴാനുള്ള അവസരമുണ്ട്. കൊല്ലം ജില്ലയിലെ കായംകുളത്തിനടുത്താണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരബ്രഹ്മമൂർത്തിയുടെ പാദസ്പർശത്താൽ പവിത്രമായ പുണ്യസ്ഥലമാണ് ഓച്ചിറ. ഓച്ചിറയുടെ ദേവഭൂമിയാണിത്. അച്ചാച്ചും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു റെസ്റ്റ് ആയിട്ടോ. ഓച്ചിറ കാളകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മഹാദേവന്റെ പരബ്രഹ്മ സന്നിധിയിൽ കാണുന്ന ഈ കാളകളാണ് മഹാദേവന്റെ നന്ദി എന്നറിയപ്പെടുന്നത്. കിഴക്കേ ഗോപുര കവാടം മുതൽ 36 ഏക്കറിൽ 2 ആൽമരങ്ങളും കാവുകളും കുളങ്ങളും അടങ്ങിയതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം. വേവിച്ച നിവേദ്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. പഞ്ചാമൃതമാണ് ഏക നിവേദ്യം. ഓച്ചിറ മഹാദേവന്റെ നന്ദിയെ തൊഴുതുക മക്കളെ. പരബ്രഹ്മമൂർത്തി ഓച്ചിറ വന്ന ഭഗവാന് കാണപ്പെട്ട ആളാ മക്കളാ നിൽക്കുന്നത്. എല്ലാവർക്കും തൊഴാം. മണ്ണ്, കരി, ഭസ്മം, കുങ്കുമം എന്നിവയൊക്കെയാണ് പ്രസാദമായി ഇവിടെ കൊടുക്കുന്നത്. ഇളനീർ അഭിഷേകം, കൂവളത്തുമാല, പാലഭിഷേകം എന്നിവയൊക്കെ ഇവിടുത്തെ വഴിപാടുകളാണ്. ഔഷധ വീര്യമുള്ള ഒരുതരം ചെളി മണ്ണാണ് ഇവിടെ ചന്ദനത്തിന് പകരം പ്രസാദമായി നമുക്ക് തരുന്നത്. ഈ ക്ഷേത്രം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം കൊല്ലത്ത് ആനന്ദവല്ലീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച വേലിത്തമ്പി ദളവ ഓച്ചിറയിലും ക്ഷേത്രം പണിയാൻ ഒരുങ്ങി. എന്നാൽ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ ദേവന് അതൃപ്തിയുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പകരം ആൽത്തറ മാത്രം പണികഴിപ്പിച്ചു. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുകയാണ് ഓച്ചിറ ഓങ്കാരമൂർത്തിയായ പരബ്രഹ്മം. പരബ്രഹ്മത്തിന് രൂപമില്ല, ബ്രഹ്മാനിഷ്ഠ മഹേശ്വര സങ്കല്പമാണ്. പരബ്രഹ്മത്തിനെ നമ്മൾ ഏത് രൂപത്തിൽ ആരാധിക്കുന്നുവോ ആ രൂപം ഇവിടെ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. വെള്ളി ആൾരൂപങ്ങളും തടിയിൽ തീർത്ത ശരീര അവയവങ്ങളും ഒക്കെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തജനങ്ങൾ ആൽത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് ഇവിടെ സമർപ്പിക്കുന്നതും പതിവാണ്. ഇതെല്ലാം ഇവിടുത്തെ നന്ദിയാണ്, ഓച്ചിറ ഭഗവാന്റെ നന്ദിയാണ് ഈ നിൽക്കുന്നതെല്ലാം. മഹാദേവന്റെ വാഹനം കാളയായതുകൊണ്ട് ഭക്തജനങ്ങൾ നടക്കി വെക്കുന്ന കാളകളും ഇക്കൂട്ടത്തിൽ പെടുന്നു. കാള എന്ന് പറയാൻ പറ്റില്ല, മഹാദേവന്റെ നന്ദിയാണ് ഇവരൊക്കെ. ഓച്ചിറ ഭഗവാന്റെ ഔഷധക്കഞ്ഞി കുടിക്കുന്നതിനുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ഓച്ചിറ മഹാദേവന്റെ ഔഷധക്കഞ്ഞി രോഗശാന്തിക്ക് അത്യുത്തമം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ബാമ്പിന ഹോളിഡേയ്സുമായിട്ടാണ് ഞങ്ങൾ ഈ തീർത്ഥാടന യാത്ര പോയത്. അടിപൊളിയായിരുന്നു ബസ്സും ഒപ്പം ബസ്സിൻ്റെ കപ്പിത്തന്മാരും.
അപ്പോൾ ബസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. വണ്ടി ശിവഗിരിയിലെത്തി, അവര് വണ്ടി ഒതുക്കാൻ പോയി. എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണെന്ന് കുണ്ടമ്പടി ശാഖ യോഗത്തിലെ ശ്രീനാരായണീയർ ശിവഗിരി മഹാസമാധിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ പുറപ്പെട്ട് ഇപ്പോൾ മഹാസമാധിയിൽ എത്തി പ്രാർത്ഥന നടത്തുകയാണ് കുണ്ടമ്പടി ശാഖ യോഗത്തിലെ ശ്രീനാരായണീയർ. എല്ലാവരും ഉണ്ടട്ടോ, കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി. ഇതാണ് വൈദികമഠം. ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച ഇടവും അതുപോലെ തന്നെ ഗുരുദേവൻ ധ്യാനത്താൽ മുഖരിതമായിരുന്ന സ്ഥലവും ഇതാണ്. ഗുരുദേവൻ ഇരുന്ന കസേരയും കിടന്ന കട്ടിലും അതിൻ്റെ ഉള്ളിലുണ്ട്. അത് കാണുന്നതിനുള്ള തിരക്കാണിത്. ഇന്ന് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഗുരുദേവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലും കസേരയും അതുപോലെ തന്നെ ഇവിടെ സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഗുരുദേവൻ
ഗുരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിക്ഷയാണിത്. ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ കൊല്ലത്തെ പ്രാക്കുളത്തുള്ള അയ്യൻ കേശവൻ എന്ന് പറഞ്ഞൊരു കയർ വ്യവസായി ഹോങ്കോങ്ങിൽ നിന്ന് ഗുരുവിൻ്റെ അനുമതിയോടുകൂടി വരുത്തിയ ഒരു റിക്ഷയാണിത്. അന്നത്തെ കാലത്ത് താഴ്ത്തുന്ന ഗുരുവിനെ ഈ റിക്ഷയിൽ വെച്ച് എഴുന്നള്ളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കസേരയും വെള്ളിപ്പാത്രവും ഇന്നും ഇവിടെ ഒരു ചരിത്ര വസ്തുവായി സൂക്ഷിക്കുന്നു. ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരമാണിത്. ഗുരുദേവൻ്റെ കാലത്ത് മഠാധിപതി സിസ്റ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ്റെ അനന്തരഗാമിയായിട്ട് ഗുരുദേവന് ശേഷം അടുത്ത മഠാധിപതിയായിട്ട് ശിവഗിരിയുടെയും അതുപോലെ തന്നെ ഗുരുവിൻ്റെ പേരുള്ള സ്വത്തുക്കളുടെയും അവകാശിയായി വാഴിച്ചത് ഈ ബോധാനന്ദ സ്വാമിയായിരുന്നു. ഗുരുദേവൻ സമാധിയായത് കന്നി 5-ാം തീയതിയാണ്. കന്നി 9-ാം തീയതി പ്രഭാതത്തിൽ 3:30 ബോധാനന്ദ സ്വാമി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, തൃപ്പാദങ്ങൾ ചക്രവാള സീമയിൽ നിന്ന് എന്നെ മാടി വിളിക്കുന്നു, നാം ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് സ്വാമി സമാധിയായി. ഗുരു ബ്രഹ്മാ, ഗുരു വിഷ്ണു, ഗുരു ദേവോ. ഇതാണ് ഗുരുവിന്റെ മഹാസമാധി മന്ദിരം. പദയാത്ര തന്നെയാണ് പദയാത്ര. നല്ല അടിപൊളി അലങ്കാരം കേട്ടോ. ഗുരുദേവൻ ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണ മൂർത്തി പരമാചാര്യ നമസ്തേ ആരായുകിൽ അന്ത തുമുടി ചാതി മഹസിൻ നേരാ വഴി കാട്ടും ഗുരുവല്ലോ ശിവഗിരിയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അടുത്തത് ചെമ്പഴന്തിയിലേക്ക് പോവാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇനി ചെമ്പഴന്തിയിലേക്ക് പോവാം. നമ്മളങ്ങനെ ചെമ്പഴന്തിയിലെത്തി. ഇത് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ്. പ്രമുഖരായ ചെമ്പഴന്തി പിള്ളമാർ പ്രതാപത്തോടുകൂടി വാണിരുന്ന ഒരു ഗ്രാമമാണ് ചെമ്പഴന്തി. ഈ ചെമ്പഴന്തി ഗ്രാമത്തിലാണ് ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട്. മാടനാശാനും കുട്ടിയമ്മയുമാണ് ഗുരുദേവൻ്റെ അച്ഛനമ്മമാർ. ഈ കാണുന്ന വീട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. 3 മുറികളുള്ള ചെറിയൊരു വീടാണിത്. ഏകദേശം ഇതിന് 300 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കൊല്ലവർഷം 1032 ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നത്. ഇംഗ്ലീഷ് മാസം പറഞ്ഞാൽ 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഗുരുദേവൻ ജനിച്ചു.
അടുത്ത തലമുറയിലേക്കും ഈ ദൃശ്യവിസ്മയത്തിൻ്റെ കാഴ്ചയൊരുക്കാൻ ഗുരുദേവൻ ജനിച്ച ഈ വീട് ചെറിയ ചെറിയ മിനുക്കുപണികളും കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പോഴും സംരക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ലോകത്തെ പഠിപ്പിച്ച നമ്മുടെ ലോകാരാധനായ ഗുരുദേവൻ്റെ ഈ പുണ്യഭൂമിയിൽ വരാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ മഹാഭാഗ്യമായി കരുതുന്നു. അപ്പോൾ കൂട്ടുകാരെ, കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ ബൈ.